സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവദാസനായ ബെൽജിയൻ കർദിനാൾ ജോസഫ് കാഡ്ജിന്റെ പ്രശസ്തമായ ഒരു സാമൂഹിക രീതിശാസ്ത്രമുണ്ട്, സി ജഡ്ജ് ആക്ട്. സമൂഹത്തെ ഒരു കൂട്ടായ്മ, കമ്മ്യൂണിറ്റിയായി കണ്ടുകൊണ്ട് ജീവസമുദായകമായ പരിസരങ്ങളെ സൃഷ്ടിക്കാനുള്ള ജീവിത പാഠമാണത്. കാണുക, വിധിക്കുക, പ്രവർത്തിക്കുക. നാം ഒരു സാമൂഹിക പ്രശ്നത്തെ ആദ്യമേ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ നോക്കി നല്ലവണ്ണം മനസ്സിലാക്കണം, വിവേകപൂർവ്വം അതിനെ വിലയിരുത്തണം, എന്നിട്ട് വേണ്ട വിധം പ്രവർത്തിക്കുകയും ചെയ്യണം. കാഴ്ചയിൽ നിന്നും അറിവിൽ നിന്നും ഉൾക്കാഴ്ചയിലേക്കും വീണ്ടും വിചാരത്തിലേക്കും, അതുവഴി കർമ്മതലത്തിലേക്കും. 1961 മുതൽ വിശുദ്ധ ജോൺ 23-ാമൻ്റെ കാലം മുതൽ ഈ സമ്പ്രദായം സഭയുടെ സാമൂഹിക പ്രബോധനത്തിൽ, കാത്തലിക് സോഷ്യൽ ടീച്ചിങ്ങിൽ ഇടം നേടിയിരിക്കുന്നു. ഇന്ന് ആരാണ് തൻ്റെ അമ്മയും സഹോദരരും എന്ന് നാഥൻ പഠിപ്പിക്കുന്ന ഭാഗത്ത് ഇത് ശ്രദ്ധേയമാകുകയും ചെയ്യുന്നുണ്ട്. Luke 8:19-21 വരെ. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണവർ. നിങ്ങൾ കേൾക്കുന്നതൊക്കെയും നന്നായി ശ്രദ്ധിച്ച് വീക്ഷിക്കണമെന്ന് ഇന്നലെ നാഥൻ പഠിപ്പിച്ചതേയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചകൾ വിവേകമണിഞ്ഞുകൊണ്ട് പ്രവൃത്തിപഥം പോകുന്നതിൻ്റെ അനുഭവം തന്നെയാണിത്. ഈ വഴിയിലൂടെ മാത്രമേ വചനം നമ്മിൽ ഫലമണിയൂ. Luke 8:8. നാഥൻ ഒരു വീടിൻ്റെ ഉള്ളിലിരിക്കുകയാണ് ആ പാഠഭാഗത്ത്. അപ്പോഴാണ് അവൻ്റെ അമ്മയും സഹോദരരും അവനെ തേടി പുറത്തു വന്ന് നിൽക്കുന്നത്. എക്സോ പുറത്ത്. അവർക്ക് അവൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല, ജനബാഹുല്യം നിമിത്തം. ഇന്നലെ സങ്കീർത്തനം 15 ചേർത്ത് വായിച്ചാൽ, ദൈവത്തിൻ്റെ വാസസ്ഥലത്തേക്ക് പ്രവേശിക്കാൻ വെമ്പി നിൽക്കുന്നവരെ പോലെ അവരുടെ ഹൃദയങ്ങളെ ദൈവം പരിശോധിച്ചു നോക്കി വിവേചിച്ചറിയുകയാണ്. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 17 ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചിറകുകളെ നാം ശ്രദ്ധിക്കുമ്പോൾ കണ്ട ഒരു കാര്യമുണ്ട്. അകത്തുള്ളവരും പുറത്തുള്ളവരും, ഇൻ ഔട്ട് എക്സ്പീരിയൻസ്, ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആ തണൽ അനുഭവിക്കുവാനുള്ള ക്ഷണം ഓർമ്മിപ്പിച്ചുകൊണ്ട്. അത് മാധുര്യമാർന്ന ഒരു അനുഭവമാണെന്ന് സങ്കീർത്തനം നമ്മോട് പറഞ്ഞിരുന്നു. യഥാർത്ഥ ദൈവഭവനം, ദൈവകുടുംബം എന്നത് വചനത്തെ കേട്ടും കണ്ടും ഹൃദയപൂർവ്വം പ്രവർത്തിക്കുന്നവരെ കൊണ്ട് നിറയുന്നതാണ്. ഇന്ന് സങ്കീർത്തനം 119 വാക്യങ്ങൾ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവവചനം പാലിക്കുന്നവർ അനുഗ്രഹീതരാണ്. അപ്രകാരമുള്ളവർ പ്രാർത്ഥിക്കുകയാണ് ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി, വിവേകബുദ്ധിക്ക് വേണ്ടി. നാം കഴിഞ്ഞ 2 ഈ പ്രമേയങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ അണയാനായി അവർ നിയമത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുന്നു. ഡിലൈറ്റ് ഓഫ് ഓൾ മൈ ഹാർട്ട്. നിത്യനായവനെ, നിന്റെ നിയമങ്ങൾ, നിന്റെ വചനങ്ങൾ ഞാൻ നിത്യമായി പാലിക്കുന്നു. Sangeerthanam 119:44. വചനത്തോടുള്ള നമ്മുടെ വിശ്വസ്തത ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ അനുകരണം തന്നെയാണ്. ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നു. അവിടെ യഥാർത്ഥ ദൈവഭക്തി എന്നത് സഹോദരനെക്കുറിച്ചുള്ള അവബോധവും അവൻ്റെ കാര്യങ്ങളിലെ കനിവും തുണയും കൂട്ടായ്മയുടെ ജീവിതഭാവങ്ങളും പേറുന്നതാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇന്ന് Subhashitangal 21:1-13. സമൂഹം, ഭവനം, തൊഴിലിടങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള മാനുഷിക സമ്മേളനങ്ങളെയെല്ലാം ഒരു വീട്ടകം, ഹൗസ് ഹോൾഡ് എന്ന വിധം കണ്ടുകൊണ്ട് പ്രബോധനങ്ങൾ പകരുന്ന ഒരു ഖണ്ഡത്തിലാണ് ഈ പാഠഭാഗം നിലകൊള്ളുന്നത്. ദൈവം നമുക്ക് കാണാൻ കണ്ണുകളും കേൾക്കാൻ ചെവികളും തന്നുവെന്ന് അവിടെ പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. Subhashitam 20. അതുകൊണ്ട് തന്നെ കണ്ണും കാതും ദൈവത്തിലേക്ക് തുറന്നിരിക്കുന്ന യഥാർത്ഥ ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദ്യം. കഴിഞ്ഞ 3 നാം കണ്ടുവരുന്നതാണ് ഈ കാഴ്ചയെക്കുറിച്ചും കേൾവിയെക്കുറിച്ചുമെല്ലാം. മനുഷ്യൻ്റെ വിജ്ഞാനം എത്ര ഉന്നതവും രാജകീയവുമാണെങ്കിലും അതിന് ദൈവിക ക്രമത്തെ കടത്തിവെട്ടാനാകില്ല. ദൈവം സൃഷ്ടിയിൽ സാധ്യമാക്കിയ പ്രാപഞ്ചിക ക്രമങ്ങളും സാമൂഹിക ക്രമവും മനുഷ്യൻ ഇന്നും മാനിച്ചുകൊണ്ട് വേണം ഈ ഭൂമിയിൽ വിരാജിക്കാൻ. കോസ്മോസ് ആൻഡ് സൊസൈറ്റി, പ്രപഞ്ചവും മാനവ സമൂഹവുമെല്ലാം ദൈവനിയോഗം പേർന്നതും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പേർന്നതുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ജീവനെ ഉരുവാക്കുന്നവൻ മാത്രമല്ല ജീവനെ നിലനിർത്തുന്നതും ദൈവമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ നയിക്കുന്ന ജ്ഞാനത്തിലേക്ക് നാം ചുവട് വയ്ക്കുമ്പോൾ അത് ദൈവഭയത്തിൽ നിന്ന്, ദൈവഭക്തിയിൽ നിന്ന് തന്നെയാകണം. യഥാർത്ഥ ദൈവഭക്തിയിൽ നിന്ന് അവിടെയാണ് നാം നടന്നു തുടങ്ങുന്നതും നടന്നേറുന്നതും അവസാനം നടന്നെത്തുന്നതും. നീതിനിഷ്ഠമായ ഹൃദയം ദൈവത്തിന് അനേകം യാഗദ്രവ്യങ്ങളെക്കാൾ സ്വീകാര്യമായ ഒന്നാണ്. ഇന്നലെ സങ്കീർത്തനം 15 ഈ ഓർമ്മ ഉണർത്തുകയാണ് ഇന്ന് സുഭാഷിതങ്ങൾ. പലതരം ആചാര ബലികളുണ്ട്. ഒരുപക്ഷേ ശാലേം എന്ന് വിളിക്കപ്പെടുന്ന സമാധാന ബലി, പീസ് ഓർ കമ്മ്യൂണിയൻ ഓഫറിംഗ് ആയിരിക്കാം വിശുദ്ധ ഗ്രന്ഥകാരൻ ഇവിടെ വിവക്ഷിക്കുന്നത്. പാപങ്ങൾ കഴുകി സമാധാനം അണിയിച്ചുകൊണ്ട് നമ്മെ ദൈവവുമായി രമ്യതയിലാക്കുന്ന
ആ സൗഭാഗ്യ അനുഭവം, കൂട്ടായ്മയുടെ അനുഭവം, കമ്മ്യൂണിയൻ. അതുകൊണ്ട് തന്നെ ദുഷ്ടനർപ്പിക്കുന്ന ബലികൾ ദൈവത്തിന് അരോചകമാണ്. ഗർവിഷ്ഠമായ കണ്ണും അഹന്തം നിറഞ്ഞ ഹൃദയവും തിന്മയുടെ വിളനിലമാകുന്നു. അനീതി നിറഞ്ഞവർ തങ്ങളുടെ ഹൃദയനിലം ഒരുക്കുന്നത് അങ്ങനെയാണ്. ടില്ലൈറ്റ്സ് ഓഫ് ദ വിക്കറ്റ്. ഗർവിഷ്ഠമായ കണ്ണ് ദൈവത്തിലേക്ക് തുറക്കുന്നില്ല. അഹന്തം നിറഞ്ഞ ഹൃദയം ദരിദ്രന്റെ ദീനരോദനം കേൾക്കുന്നതിൽ നിന്ന് നമ്മുടെ ചെവികളെ അടച്ചുകളയുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവം സൃഷ്ടിച്ചു നൽകിയ തന്നിലേക്ക് തുറന്നുവെക്കേണ്ട കണ്ണും കാതുമെല്ലാം വചനം കേട്ടും ഗ്രഹിച്ചും വിവേചിച്ചും പ്രവർത്തിക്കേണ്ട നമ്മുടെ ആ ദൈവിക ശക്തിയെല്ലാം ഇങ്ങനെ വികലവും വിഫലവുമായി പോകുന്നു. ഒരു പിൻകുറി കൂടി. നാം ആദ്യമേ കണ്ട ദൈവദാസൻ കർദിനാൾ ജോസഫ് കാഡ്ജിൻ്റെ ആപ്തവാക്യം എന്നത് എവാഞ്ചലിസാരെ പൗപ്പേറിബൂസ് എന്നായിരുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനെന്ന്. ക്രിസ്തു അതിനാണല്ലോ അയക്കപ്പെട്ടതും. ലൂക്ക 4:18. Thank you.